മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് എന്നാ പച്ചപ്പ് പൊളി വ്യൂ എന്ന് വെച്ചാൽ പൊളി വ്യൂ റാസൽ കൈമയിലെ ക്രിക്കറ്റ് ഗ്രൗണ്ടിലൂടെയാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് റോഡിൽ കൂടെ പോയപ്പോൾ ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ട് പോലെ തോന്നി കയറിയതാണ് ഇതെന്താണ് ഈ ഭാഗത്ത് മാത്രം ഇത്രയധികം പച്ചപ്പ് എന്നുള്ളതെന്ന് വിചാരിച്ച ആദ്യം പിന്നാണ് മനസ്സിലായത് ഹായ് എവരിവൺ വെൽക്കം ടു ഡി ആർ വ്ളോഗിംഗ് സീരീസ് ഇന്ന് റാസൽ കൈമയിലെ ഒരു കിഡിലൻ ഫാം സ്റ്റേയാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇവിടെ ഫാം സ്റ്റേ മാത്രമല്ല നിങ്ങൾക്ക് ഫാമായിട്ട് വേണമെങ്കിൽ വിസിറ്റ് ചെയ്യാം അതല്ലെങ്കിൽ സ്റ്റേയും ചെയ്യാം മെയിൻ റോഡിൽ നിന്ന് നേരെ ഇങ്ങനെ ലെഫ്റ്റ് എടുക്കുക ചെറിയൊരു കച്ചവട റോഡ് പോലെ കാണും ഇതുവഴി നേരെ ഇങ്ങനെ വന്നാൽ മതി സാധാരണ ശ്രീലങ്കാറാണെങ്കിൽ ഇവിടെ വരാൻ പറ്റും ഈ ഒരു ഫാം സ്റ്റേയുടെ പേര് റാക്ക് നേച്ചർ ട്രഷേഴ്സ് എന്നാണ് ശ്രീലങ്കാറാണെങ്കിലും കറക്റ്റ് ഇവിടം വരെ വരാൻ പറ്റും ഇതിൻ്റെ ഇടവഴി കൂടെ ആണ് നമ്മൾ ഉള്ളോട്ട് വരേണ്ടത് ഇതാണ് ഇവിടുത്തെ മ്യൂസിയം ഇതിവിടെ നോക്കി നടത്തുന്ന ആളാണ് ഹലോ ബ്രോ ഹൗ മച്ച് അബൌട്ട് ദി എൻട്രി ഫീസ് ഹിയർ യാ ദി എൻട്രി ഈസ് 20 ദിർഹം ഫോർ അഡൾട്സ് ഓക്കെ ആൻഡ് കിഡ്സ് ഫ്രം 6 ടു 10 10 ദിർഹം ആൻഡ് ബിലോ 5 ഇയേഴ്സ് ഫ്രീ ഹിയർ വി കാൻ സ്റ്റേ ഓൾസോ റൈറ്റ് യാ ദേർ ഈസ് സെയിം ഓക്കെ വി വുഡ് ലൈക്ക് ടു സീ ദാറ്റ് ഓൾസോ വൺസ് വി ഫിനിഷ് ദാറ്റ് യാ ഇത് നമ്മുടെ പവിഴ പുറ്റുകളാണ് ഈ കാണുന്നത് പിള്ളേരെ കണ്ടൊക്കെ വരാൻ പറ്റിയ നല്ല കിടിലിന് ഒരു സ്ഥലമാണ് ഇത് നമ്മുടെ പച്ചമരുന്നിൻ്റെ എന്തോ ഒരു സംഭവം തന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികളെ കൊണ്ടൊക്കെ വരുമ്പം ഇത് നല്ലൊരു സ്ഥലമാണ് അവർക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര എന്താണ് ഒരു കൗതുകമായിട്ട് തോന്നുന്നു ഇതെല്ലാം ഒറിജിനൽ മൃഗങ്ങളെല്ലാം പക്ഷികളുടെ എംബാം ചെയ്തേക്കുന്നതാണ് കോഴി മാന് ഈ ഒരു ഫാം സ്റ്റേ ഇവിടുത്തെ ലോക്കലിൽ തന്നെയാണ് നമ്മളിപ്പോൾ കണ്ട ആൾ ഇവിടെ നോക്കി നടത്തുന്ന ഒരാളാണ് നെക്സ്റ്റ് വെയർ വി നീഡ് ടു ഗോ നമ്മൾ മ്യൂസിയം കണ്ടു ഇതിപ്പോൾ ഇവിടുത്തെ ട്രഡീഷണൽ വില്ലേജ് ആണെന്നാണ് പറയുന്നത് This is pigeon tower. Yeah, pigeon tower. We can go inside. They are free. Here this pigeon, they just go fly and come. Ah, yeah. But a winter season aamba ivide or Friday market pole undu. Vegetables, fruits, pinne endana parayunnathu motta okke ivide sell cheyunnundu. Idire area kaanumbam thanne namukku manasilavu endo or event pole okke host cheyina or sthalam aanannalle. Ivide varichu vechirikkunna or painting undu nalla rasam undu kaanan. നമ്മളൊരു വർക്ക്ഷോപ്പിൽ പോയാൽ അങ്ങനെ ഇരിക്കും അതുപോലത്തെ കുറേ ഐറ്റംസ് ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് ഇനി നമ്മൾ അടുത്ത് കാണാൻ പോകുന്ന സോൾട്ട് കേവ് നമ്മളെന്തോ ഭൂമിക്ക് അടിയിലോട്ട് ഇറങ്ങി വരുന്ന പോലുള്ളൊരു ഫീലാണ് ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഈ സോൾട്ട് കേവിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ കുറച്ചുകൂടെ തണുപ്പ് കിട്ടും മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണെന്നാണ് പറയുന്നത് ഒറിജിനൽ ഓക്കെ ഫുൾ ഓഫ് ദിസ് ഫുൾ ഓഫ് സോൾട്ട് ഇനി അടുത്ത് നമ്മൾ കാക്ടസ് ആൻഡ് അലോവേറ മ്യൂസിയത്തിലേക്കാണ് വിവിധ തരത്തിലുള്ള അലോവേറ കാക്ടസുകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും പലതരത്തിലുള്ള സംഭവം അല്ലേ ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെന്ന് ബ്രോ ഹൗ അബൌട്ട് ദി ടൈമിംഗ് ഹിയർ വി ഓപ്പൺ ഫ്രോം 9 o'clock in the morning till 7 in the evening ഓക്കെ ഫ്രോം 9 ടു 7 യെസ് ഓൾ ഡേയ്സ് Every day. Oh, okay. Thank yeah. you. You're very welcome. Today രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 7 മണി വരെയാണ്. അപ്പോൾ ഇപ്പോ നിങ്ങൾ ഒരു വൈകുന്നേരം ഒക്കെ ഒരു 4-5 മണി ആകുമ്പോൾ വന്നാൽ മതി. ഇവിടെ കുട്ടികൾക്കായിട്ടുള്ള കുറച്ച് ഏരിയയാണ്. ട്രാംപോളിൻ ഉണ്ട്. ഇതിൻ്റെ അകത്ത് കയറി ഇങ്ങനെ കിടന്ന് ചാടാം. ഒരു പാമ്പാണ്. ഇവിടെ പലതരത്തിലുള്ള പാമ്പിനെ കാണാം പലതരത്തിലുള്ള പ്രാവുകളുണ്ട് മുട്ടപ്പക്ഷികളെ കാണാം
നിങ്ങൾ വരുമ്പോൾ വൈകുന്നേരം അറൌണ്ട് ഒരു 5 o'clock ആകുമ്പോൾ വന്നാൽ മതി. വലിയ ചൂടൊന്നും കാണത്തില്ല. ആടുണ്ട്, അറേബ്യൻ ഓറിക്സ് ആണ്. ഫ്ലെമിംഗ പക്ഷിയാണ്. മയിലുണ്ട്. ഇതിവിടുത്തെ കാഫറ്റീരിയയാണ്. ചേർച്ചും സ്നാക്സ് കോഫി അങ്ങനെയൊക്കെ ഇവിടെ കിട്ടും. ഇനി ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫാം സ്റ്റേയിലോട്ട് പോവാണ്. ഇതാണ് ഇവിടുത്തെ ഫാം സ്റ്റേ. വുഡൻ ഹട്ടുകളാണ് ഉള്ളത് ഇവിടെ. എൻ വി സി ഇൻസൈഡ്. ഇതാണ് ഇതാണ് ഇവിടുത്തെ വുഡൻ ഹട്ട്. 3 പേർക്ക് വരെ ഇതിൻ്റെ ഉള്ളിൽ താമസിക്കാം. ഫാനുണ്ട്. നോ എ സി, റൈറ്റ്? നോ എ സി. ഓക്കെ, സീരിയസ്ലി? നോ. ആൾ പറയുന്നത് ഇതിൻ്റെ അകത്ത് എ സി ഇല്ല എങ്കിൽ പോലും ഇതിൻ്റെ അകത്ത് നല്ല തണുപ്പ് കിട്ടുമെന്നാണ് പറയുന്നത്. ഐ കാൻ്റ് ബിലീവ് ദാറ്റ്. സീരിയസ്ലി, യു ആർ ടെല്ലിംഗ് ദാറ്റ്? I see, this is my room. Okay. With AC and everything. Okay. I put my sleep bag and I sleep here. Oh, really? It gets cooler. It's really nice. That's good. If you feel... It's like nature. Natural air and everything. Oh. You will turn off that fan and you will ask me for a blanket. പാലു പറയുന്നത് എ സി ഒന്നും വേണ്ടെന്നാണ് പറയുന്നത് മൂന്ന് പേർക്ക്. സോ ഹൗ മെനി പീപ്പിൾ ക്യാൻ സ്റ്റേ ഹിയർ? 3 4 ഫോർ പീപ്പിൾ. Yeah. Up to 5 if you have kids, 6, no problem. It's okay, how much you are charging for this hut? This is costing 200. 200 for 6 people? Yes. Without food, anything? Without. Like you're going for camping, you take your food, drink and everything. That's the whole So idea. Here you will provide water for there cooking? There is the bathroom and shower. Yeah, and there is the barbecue area. And we have also there the kitchen with the hot tub and also microwave. Okay. You want to order, also give you menu so you can order some food from outside. Yeah, they bring it to you here. Okay. Yep. So you will provide water for cooking? Yeah, yeah, there is water. Okay. Yeah, we give it. All right, thank you. This one also same. Yeah, man. Just to the corner. Yes, under the corner here. Pulli alle. Ivide ingane namukku keriitte nadakkam. കുട്ടികൾക്ക് ഇതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ ഇറങ്ങാം. ഇവിടെ മൊത്തം 4 ഹട്ടുകളുണ്ട്. ഒരു ഹട്ടിൽ ഏകദേശം 5 അല്ലെങ്കിൽ 6 പേർക്ക് കിടക്കാൻ പറ്റും. 200 ദിർഹംസ് ആണ് ചാർജ് ചെയ്യുന്നത് ഒരു നൈറ്റിന്. ഇപ്പോൾ ആൾ പറയുന്നത് എ സി ഒന്നും ഇല്ലെങ്കിൽ പോലും നൈറ്റ് ഇവിടെ നല്ല കൂളിംഗ് ആണെന്നാണ് പറയുന്നത്. നിങ്ങൾക്കിപ്പം വേണമെങ്കിൽ നൈറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ ഏകദേശം ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ വന്നാൽ മതി. നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യണമെന്നില്ല. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫാം തന്നെയായിട്ട് കാണാം, അതല്ലെങ്കിൽ ഇവിടെ വന്ന് സ്റ്റേയും ചെയ്യാം. ഇവിടെ കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ഏരിയയാണ്. നല്ല ചൂടുള്ള സമയത്താണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ പോലും നല്ല കാറ്റുണ്ട് കേട്ടോ. ഇവിടെ മറ്റ് ഏരിയ പോലും ഇവിടെ അത്രയധികം ചൂടില്ല. അപ്പോൾ അവർ പറയുന്നത് നിലവിലുള്ള കോവിഡ് പ്രോട്ടോക്കോളൊക്കെ അനുസരിച്ചിട്ടാണ് നിലവിലെ ഗസ്റ്റിനെയൊക്കെ വെൽക്കം ചെയ്യുന്നത്. പ്രോപ്പറായിട്ടെല്ലാം സാനിറ്റൈസ് ചെയ്യും. അതായത് ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്തും ചെക്ക് ഔട്ട് ചെയ്തതിന് ശേഷവും എല്ലാം പ്രോപ്പറായിട്ട് സാനിറ്റൈസ് ചെയ്യും. വല്ല എക്സ്പെൻസീവ് അല്ലാത്ത ഒരു ഫാം സ്റ്റേ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പം വിൻ്റർ സീസൺ വരണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മളൊരു 6 മന്ത്സ് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു വീക്കെൻഡൊക്കെ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഫാം സ്റ്റേ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് പ്ലാൻ ചെയ്താൽ മതി. ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജ് വഴി നേരെ പോയി പോയി നമ്മൾ വന്ന സ്ഥലത്ത് തന്നെ എത്തും. അങ്ങനെ നടന്ന് കിടന്ന് കിടന്ന് ഇങ്ങേറ്റത്ത് വന്നിരിക്കുകയാണ്. ഈ ഒരു ബ്രിഡ്ജ് കൊള്ളാമല്ലോ, നല്ല സെറ്റപ്പാണ്. വീണ്ടും ദീസ് വേ ഓൾസോ വി ക്യാൻ യൂസ് ഇറ്റ്. ഹിയർ ഓൾസോ
ഓക്കേ ഇതൊരു യോഗ ഏരിയ ആണ് രാവിലെ ഒക്കെ നല്ല രസമായിരിക്കും ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഫാമിന് നല്ല ക്ലിയർ ഒരു വ്യൂവും കിട്ടും നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങനെ നടന്ന് ഇനി ഇവിടം വരെ എത്തി കുതിരപ്പുറത്ത് കയറാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കയറാം 10 ദിർഹംസേ ഉള്ളൂ വേറൊരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ക്യാഷ് പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ കാർഡ് പേയ്മെൻറ്റ് ഇല്ല അപ്പോൾ ഒരാൾക്ക് 20 ദിർഹംസ് വെച്ചിട്ടാണ് അപ്പോൾ നിങ്ങളത് കൈ കരുതിയിട്ട് വേണം ഇങ്ങോട്ട് വരാൻ ഇവിടെ പോട്രി മേക്കിങ്ങിനുള്ള ഒരു അവസരമുണ്ട് 10 ദിർഹംസ് കൊടുത്താൽ മതി ഈ കാണു നോക്കി ഇവിടെ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ് ഇവിടെ ഒരു തീ ചൂളയുണ്ട് അവിടെ കൊണ്ടിട്ട് ചൂടാക്കി നമ്മൾ ഇതുപോലെ ഉണക്കിയെടുക്കും അപ്പോൾ ഇതാണ് ഈ തീച്ചുള്ള ഇതിൻ്റെ അകത്തിട്ടിട്ട് ഉണക്കിയെടുക്കും കണ്ടോ ഇവിടെ കുറേ എണ്ണം തീയുന്നുണ്ടോ റാസൽ കൈമയിലെ ക്രിക്കറ്റ് ഗ്രൗണ്ടിലൂടെയാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് റോഡിൽ കൂടെ പോയപ്പോൾ ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ട് പോലെ തോന്നി കയറിയതാണ് ഇതെന്താണ് ഈ ഭാഗത്ത് മാത്രം ഇത്രയധികം പച്ചപ്പ് എന്നുള്ളതെന്ന് വിചാരിച്ച ആദ്യം പിന്നാണ് മനസ്സിലായത് ഈ കാണുന്ന പച്ചപ്പ് മീറ്റർ അനുസരിച്ച് വിൽക്കുവാണ് ഇവിടെ ഇവിടെ തന്നെ ഇതുപോലെ മുളപ്പിച്ചെടുത്ത് മീറ്റർ അനുസരിച്ച് മണ്ണോടുകൂടി ഇവർ വിൽക്കുവാണ് കേട്ടോ ഈ ഏരിയ ഫുള്ള് പച്ചപ്പാണ് അങ്ങനെയുണ്ട് രസമല്ലേ അപ്പോൾ ഇവിടെ ഈ ഒരു ഏരിയയിലായിട്ട് ഫുള്ള് ഇങ്ങനത്തെ പരിപാടിയാണ് കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഞാനിപ്പോൾ ഈ ഫാമിലോട്ട് വരുന്ന വഴിയിലാണ് ഇത്തരത്തിലുള്ള ഈ സംഭവം കണ്ടത് ഒരു മീറ്റർ സ്ക്വയറിന് 5 to 6 ദിർഹംസ് വരെയാണ് ഇവിടെ വിൽക്കുന്നത് ഇപ്പോൾ ഫുട്ബോളോ ക്രിക്കറ്റോ എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം നല്ല പച്ചപ്പുള്ള ഗ്രൗണ്ട് കണ്ടതിന് ശേഷം തൊട്ടടുത്ത് തന്നെ ഒരു ഫാം ഉണ്ടായിരുന്നു അവിടെ ജസ്റ്റ് കണ്ടപ്പോൾ നിർത്തിയതാണ് ഇതുണ്ട് നല്ല രസമാണ് നല്ല വ്യൂ എന്ന് വെച്ചാൽ നല്ല വ്യൂ ഒരു കാര്യം കൂടെ പ്രത്യേകം പറഞ്ഞോട്ടെ നിങ്ങൾ ഏത് ഫാമിൽ പോവുകയാണെങ്കിലും ഒരു കാരണവശാലും അവിടുത്തെ കൃഷികൾ ഒന്നും നശിപ്പിക്കരുത് പച്ചക്കറികളോ പഴങ്ങളോ എന്തെങ്കിലും പറിക്കുകയാണെങ്കിൽ അവിടെ ഉള്ളവരുടെ പെർമിഷൻ ചോദിച്ചതിന് ശേഷം മാത്രം പറിക്കുക ഈ സൈഡാണ് റാസൽ കൈമ എയർപോർട്ട് അതിൻ്റെ ഫെൻസിങ് ആണ് ഈ കാണുന്നത് അതിനോട് ചേർന്നാണ് ഇത്തരത്തിലുള്ളൊരു ഫാം ഉള്ളത് നമ്മളിനി മറ്റൊരു ഫാമിലോട്ട് പോവാണ് ഇത് ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയിൽ അമ്മാതിരി വ്യൂ ആണ് ഓ എന്നാ വ്യൂ ഇവിടെ
ഇതാണ് മെയിൻ റോഡ് മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ കേറി വരുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് എന്നാ പച്ചപ്പ് പൊളി വ്യൂ എന്ന് വെച്ചാൽ പൊളി വ്യൂ ഇത് നമ്മൾ മറ്റൊരു ഫാമിൽ എത്തിയിരിക്കുകയാണ് കിടിലം വ്യൂ എന്ന് വെച്ചാൽ കിടിലം വ്യൂ ആദ്യമായിട്ടാണ് പൈ എന്തുണ്ട് വിശേഷങ്ങൾ ഇവിടെ വന്നപ്പോഴാണ് ഒരു മലയാളിയെ കണ്ടത് ഞങ്ങൾ കുറേ അധികം ഫാമുകൾ കറങ്ങാറുണ്ട് യു എയിൽ ആദ്യമായിട്ടാണ് ഒരു മലയാളിയെ കാണുന്നത് എന്താണ് പേരെങ്ങനെയാണ് എവിടെ നാട്ടിലെവിടെ സ്ഥലം എവിടെയാണ് കാസർഗോഡ് കണ്ടതിൽ വളരെ വളരെയധികം സന്തോഷം ഈ കവറി മൂടിയിട്ടിരിക്കുന്ന എല്ലാ ലേഡീസ് ഫിംഗറാണ് ബിണ്ടി എന്നാണ് ഹിന്ദി പറയുന്നത് അങ്ങനെ ഫാമിൻ്റെ അകത്തൂടെ ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു രക്ഷയില്ല അടിപൊളി ഫാം എന്ന് വെച്ചാൽ അടിപൊളി ഫാം പിന്നെ ചെറിയൊരു ഫാമും ഉണ്ട് ഇവിടെ നിറച്ച് കോഴികളാണ് എല്ലാം കൂട്ടക്കരച്ചിലാണ് യജമാനാന്ന് കരുതിയിട്ട് എല്ലാം കൂട്ടക്കരച്ചിലാണ് ആള് മാറിപ്പോയി ആള് മാറിപ്പോയി നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല ഇതുകൊണ്ട് ഈ കാണുന്ന മുഴുവൻ പാലക്കാണ് ഈ കാണുന്ന മുഴുവൻ വെണ്ടയ്ക്കയാണ് ലേഡീസ് ഫിംഗർ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങളും ഇവിടുത്തെ ഫാം ഒന്ന് കാണുക സ്റ്റേ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഇവിടെ സ്റ്റേയും ചെയ്യാം വളരെ നോർമലായിട്ടുള്ള റേറ്റ് മാത്രമേ ഉള്ളൂ ഇവിടെ സ്റ്റേ ചെയ്യാൻ വീണ്ടും നല്ല നല്ല വീഡിയോകളും കാഴ്ചകളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ